എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ അമ്പലത്തിനകത്ത് കയറിയിട്ടാണ് നമ്മുടെ സ്വയം സേവകനെ, ചുമതലക്കാരനായിട്ടുള്ള ആളെ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകള് അടിക്കാൻ ശ്രമിച്ചത് അടിച്ചത്. പക്ഷെ അത് തിരക്കിനിടയിലായതുകൊണ്ട് അദ്ദേഹത്തിനെ ആക്രമിച്ചതിന് ശേഷം അദ്ദേഹത്തെ തന്നെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കരുനാഗപ്പള്ളിയിൽ കൊണ്ടുവന്നത്. പക്ഷെ അതിനൊരു കാരണമുണ്ട്. കാരണം നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനം ഉണ്ടാകണം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വളരെ ശാന്തിയോടുകൂടി വിജിലന്റ് ആയി തന്നെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്നുള്ളതാണ്. കാരണം ഒരു രീതിയിലും ബിജെപിയുടെ ഏതെങ്കിലും ഒരു പൊതുപരിപാടിക്കകത്ത് പ്രശ്നമുണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ പ്രവർത്തകർ വളരെ ശ്രദ്ധയോടുകൂടി നീങ്ങുന്നത് കൊണ്ട് അതൊന്നും സാധിക്കാത്തതുകൊണ്ടാണ് ഇന്ന് ഇത്രയും അടിച്ചവനെ പിടിക്കാതെ ആരെയാണോ ഇവരെ ആക്രമിച്ചത്, ആക്രമിച്ച ആളെ പിടിക്കാനുള്ള സാഹചര്യം പോലീസ് ഉണ്ടാക്കിയത്. ഇപ്പൊ പോലീസ് നമുക്ക് വാക്ക് തന്നിട്ടുള്ളത് ഈ പ്രതികളെ പിടിക്കും, അടിയന്തരമായി അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നിന്ന് നമ്മൾ പോകുന്നത്. എല്ലാ ഞാനും ഈ കരുനാഗപ്പള്ളിയിൽ തന്നെ ഉണ്ട്. ഞാൻ അതാണ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞത്, ഞങ്ങൾ എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ട ആളുകളെല്ലാം നമ്മളിവിടെ കരുനാഗപ്പള്ളിയിൽ തന്നെയുണ്ട്. പക്ഷേ പ്രവർത്തകരോടുള്ള ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ അപേക്ഷ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് വരികയാണ് പ്രശ്നം ഉണ്ടാക്കാൻ. ഫ്ലക്സ് ബോർഡ് വെച്ചത് കുത്തിക്കീറുന്നു, ഫ്ലക്സ് ബോർഡ് കീറി നശിപ്പിക്കുന്നു, എല്ലാ രീതിയിലും പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മുടെ ആവശ്യം എന്താണ്, നമ്മളെ സംബന്ധിച്ച് എന്തൊരു പ്രകോപനത്തിലും നമ്മൾ വളരെ ശാന്തമായിട്ട് തന്നെ നിൽക്കുന്നതാണ്. സ്ഥിതപ്രജ്ഞത എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു കരുത്ത് തന്നെയാണ്. നമ്മളിപ്പോ ഒന്നും പ്രതികരിക്കാതെ ഇവിടെ പോലീസ് ഓഫീസർമാരോട് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമ്മൾ നമ്മുടെ ആളുകളെ തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവന്നത് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ അവിടെ നിന്നിട്ടാണ്. അപ്പൊ ഇവര് പ്രതികളെ പിടിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പോയിക്കോളും, ഞങ്ങൾ പ്രതികളെ അടിയന്തരമായിട്ട് കസ്റ്റഡിയിൽ എടുക്കുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോണത്. സമാധാനത്തോടു കൂടി തന്നെയാണ് എല്ലാവരും ഇരിക്കാൻ പോകുന്നത്. നമസ്കാരം. കരുനാഗപ്പള്ളി പുതുകാവ് ക്ഷേത്രത്തിൽ ഡിവൈഎഫ്ഐ നടത്തിയ ആക്രമണത്തിൽ അകാരണമായി അറസ്റ്റ് ചെയ്ത ബിജെപി പ്രവർത്തകരെ സ്റ്റേഷനിൽ വന്നുകണ്ട് ആശ്വസിപ്പിച്ച് അക്രമികളായ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാത്രിയിൽ പോലീസ് സ്റ്റേഷനിലെത്തിയ ആലപ്പുഴ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. എനിക്ക് പറയാനുള്ളത് ഇപ്പൊ അമ്പലത്തിനകത്ത് കയറിയിട്ടാണ് നമ്മുടെ സ്വയം സേവകനെ, ചുമതലക്കാരനായിട്ടുള്ള ആളെ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകള് അടിക്കാൻ ശ്രമിച്ചത് അടിച്ചത്. പക്ഷെ അത് തിരക്കിനിടയിലായതുകൊണ്ട് അദ്ദേഹത്തിനെ ആക്രമിച്ചതിന് ശേഷം അദ്ദേഹത്തെ തന്നെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കരുനാഗപ്പള്ളിയിൽ കൊണ്ടുവന്നത്. പക്ഷെ അതിനൊരു കാരണമുണ്ട്. കാരണം നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനം ഉണ്ടാകണം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വളരെ ശാന്തിയോടുകൂടി വിജിലന്റ് ആയി തന്നെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്നുള്ളതാണ്. കാരണം ഒരു രീതിയിലും ബിജെപിയുടെ ഏതെങ്കിലും ഒരു പൊതുപരിപാടിക്കകത്ത് പ്രശ്നമുണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ പ്രവർത്തകർ വളരെ ശ്രദ്ധയോടുകൂടി നീങ്ങുന്നത് കൊണ്ട് അതൊന്നും സാധിക്കാത്തതുകൊണ്ടാണ് ഇന്ന് ഇത്രയും അടിച്ചവനെ പിടിക്കാതെ ആരെയാണോ ഇവരെ ആക്രമിച്ചത്, ആക്രമിച്ച ആളെ പിടിക്കാനുള്ള സാഹചര്യം പോലീസ് ഉണ്ടാക്കിയത്. ഇപ്പൊ പോലീസ് നമുക്ക് വാക്ക് തന്നിട്ടുള്ളത് ഈ പ്രതികളെ പിടിക്കും, അടിയന്തരമായി അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നിന്ന് നമ്മൾ പോകുന്നത്. എല്ലാ ഞാനും ഈ കരുനാഗപ്പള്ളിയിൽ തന്നെ ഉണ്ട്. ഞാൻ അതാണ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞത്, ഞങ്ങൾ എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ട ആളുകളെല്ലാം നമ്മളിവിടെ കരുനാഗപ്പള്ളിയിൽ തന്നെയുണ്ട്. പക്ഷേ പ്രവർത്തകരോടുള്ള ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ അപേക്ഷ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് വരികയാണ് പ്രശ്നം ഉണ്ടാക്കാൻ. ഫ്ലക്സ് ബോർഡ് വെച്ചത് കുത്തിക്കീറുന്നു, ഫ്ലക്സ് ബോർഡ് കീറി നശിപ്പിക്കുന്നു, എല്ലാ രീതിയിലും പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മുടെ ആവശ്യം എന്താണ്, നമ്മളെ സംബന്ധിച്ച് എന്തൊരു പ്രകോപനത്തിലും നമ്മൾ വളരെ ശാന്തമായിട്ട് തന്നെ നിൽക്കുന്നതാണ്. സ്ഥിതപ്രജ്ഞത എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു കരുത്ത് തന്നെയാണ്. നമ്മളിപ്പോ ഒന്നും പ്രതികരിക്കാതെ ഇവിടെ പോലീസ് ഓഫീസർമാരോട് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമ്മൾ നമ്മുടെ ആളുകളെ തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവന്നത് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ അവിടെ നിന്നിട്ടാണ്. അപ്പൊ ഇവര് പ്രതികളെ പിടിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പോയിക്കോളും, ഞങ്ങൾ പ്രതികളെ അടിയന്തരമായിട്ട് കസ്റ്റഡിയിൽ എടുക്കുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോണത്. സമാധാനത്തോടു കൂടി തന്നെയാണ് എല്ലാവരും ഇരിക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണം തകൃതിയായി നടക്കുന്ന വേളയിൽ നിരവധി തവണയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബിജെപിക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. സ്ഥാനാർത്ഥികളുടെ ഫ്ലക്സുകൾ, കട്ടൌട്ടുകൾ, ചുമരെഴുത്തുകൾ ഇതൊക്കെ തന്നെ അവർ നശിപ്പിക്കുകയായിരുന്നു. ബിജെപി സ്ഥാനാർത്ഥികളുടെ പേരുകൾ എഴുതിയിട്ടുള്ള ചുമരുകൾ പൊളിക്കുക തുടങ്ങിയ നിരവധി ആക്രമണ സ്വഭാവമാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.
ബി ജെ പിയുടെ വിജയം ഏതാണ്ട് അവരും ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ബി ജെ പിയെ അവർ ഭയന്ന് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്രമണം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്.